വെൽക്കം ടു ദേ രുചി. ഇന്ന് ദേ രുചിയിൽ എത്തുന്ന ആള് കൈപുണ്യത്തിന്റെ നിറകുടമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. യെസ്, കൈപുണ്യത്തിന്റെ നിറകുടം തന്നെയാണ് നമ്മുടെ കൂടെയുള്ള എവ്ലിൻ. എവ്ലിൻ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതിപ്പോൾ നാടനാണെങ്കിലും വേറെ എന്താണെങ്കിലും നല്ല എക്സ്പേർട്ടായിട്ട് വന്നിട്ട് അങ്ങനെ ചെയ്യുള്ളൂ. നല്ല ടേസ്റ്റാണ്, ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആണ്. ഞെട്ടിയാ എവ്ലിൻ എന്തോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. സത്യമാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അതുപോലെ നമുക്ക് കറക്റ്റായിട്ട് എവ്ലിൻ പറഞ്ഞുതരുമൊക്കെ ചെയ്യും. നമ്മളത് ഉണ്ടാക്കിയിട്ട് നമ്മളതിൽ എക്സ്പേർട്ട് ആവുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തം? ഞങ്ങളതിന് ഉത്തരവാദിത്തമാണ് അല്ലേ, കണ്ടുപഠിക്കുക. അപ്പോൾ ഇന്നും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. നോക്കാം കിച്ചണിക്ക്. ഇന്ന് പച്ചക്കറികളുടെ ഒരു കടന്നാക്രമണം ഞാൻ കാണുന്നുണ്ട്. ഇത് എന്താണിത്? ഇത് നമുക്കൊരു ടിബറ്റൻ ഡിഷാണ്. എന്റെ അമ്മോ, തുപ്ക എന്ന് പറയും. തുപ്ക എന്നാണ്. തുപ്ക, ഓക്കെ. തുപ്ക, TUPKA അതാണ് കറക്റ്റ്. TUPKA, തുപ്ക എന്ന് പറഞ്ഞിട്ടുള്ള ടിബറ്റിയൻ ഫുഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിക്കിം, ടിബറ്റ്, നേപ്പാൾ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു എന്താ പറയാ, സൂപ്പി നൂഡിൽസ് പോലത്തെ. ഇൻഗ്രീഡിയൻസ് നോക്കാം, പ്രൊസീജിയർ നോക്കാം. അതെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടേ? നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ തുപ്പയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ചിക്കൻ വേണം. ഞാൻ റെസിപ്പീസ് ആണ് എടുത്തേക്കുന്നത്. ഒരു 230 grams ചിക്കൻ. ഓക്കെ, ബ്രോക്കളി, ബ്രോക്കളി ഇത് മസ്റ്റ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം. ആക്ച്വലി ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ഇത് വറ്റൽമുളക് പുഴുങ്ങിയതാണ്, വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. ഇത് വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു 2 കൂടം വെളുത്തുള്ളി ഉണ്ട്. ബീൻസ് അരിഞ്ഞത്, ക്യാബേജ്, ടൊമാറ്റോ സോസ്, സ്പ്രിംഗ് ഒനിയൻ, റെഡ് ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ചില്ലി ഫ്ലേക്സ്, സോയാ സോസ്, ഷുഗർ, ഉപ്പ്, നൂഡിൽസ്, ഇത് ഒരു മുട്ടയുടെ വെള്ളം. ഓക്കെ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ആവശ്യത്തിന് ഓയിൽ അല്ലേ? ആവശ്യത്തിന് ഓയിൽ, സൺഫ്ലവർ ഓയിൽ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി കടക്കാൻ പോവാണ് തുപ്ക പ്രിപ്പറേഷനിലേക്ക്. കാരണം ഇൻഗ്രീഡിയൻസ് മുഴുവൻ കണ്ടു. ആദ്യം എന്താ നമ്മൾ ചെയ്യണേ? ആദ്യം നമുക്ക് ഈ വറ്റൽമുളക്, വെളുത്തുള്ളി ഇത് രണ്ടും കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പൊ വറ്റൽമുളക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് അതും വെളുത്തുള്ളി കൂട്ടി ഒന്ന് അരച്ചെടുക്കണം. ചെയ്യാം. ഓക്കെ, എട്ട് വറ്റൽമുളകുണ്ട്, അതുപോലെ 2 വിടം വെളുത്തുള്ളി. എട്ട് വറ്റൽമുളക് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. 2 കുടം വെളുത്തുള്ളി. വെള്ളമൊന്നും ചേർക്കണ്ട? വേണ്ട. ഓക്കെ, നമുക്ക് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആവണ്ട, നല്ല പേസ്റ്റ് ആവണ്ട, ഈ പരുവം മതി. അപ്പൊ ഇതാണ് പരുവം. നല്ലോണം നമ്മൾ അരച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ അതൊന്ന് പൊടിഞ്ഞ് കിട്ടും. ചെറുതായിട്ട് കുറച്ച് പേസ്റ്റും ഉണ്ടായിരിക്കും. പരുവം ഇതാണ് അല്ലേ, നല്ല മണം ഉണ്ട് ഇത്. ഇനിയിപ്പോ ഇത് നമുക്കൊരു ബോളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഈ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. ഓക്കെ, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. അതെ, ബോൺലെസ് പീസ് ആണ് മിക്കപ്പോഴും നല്ലത്, നല്ലത്, കൂടുതൽ നല്ലത്. അപ്പോൾ ഒരു ബൗളിൽ ഇത്രയും വലിയ ചിക്കൻ പീസ് കിടക്കുമോ? നമ്മളത് മുറിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമ്മൾ നൂഡിൽസിലേക്ക് ഇടുകയുള്ളൂ. ഓക്കെ, ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ? ഇല്ല. ഈ ചിക്കൻ്റെ പീസസിനും ആ സ്റ്റോക്കിനും കൂടെ ഈ ഒരു നമ്മുടെ ഈ മസാലയുടെ ഫ്ലേവർ കിട്ടാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിത് കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുന്നവരെ വേവിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് വേവിക്കാം. ഓക്കെ, വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിക്കാം. നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും അരച്ചെടുത്തു. ആ അരച്ച മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചിക്കൻ്റെ പീസിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചു. അതിലിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം ഒഴിക്കാം. അപ്പോൾ ചിക്കൻ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമല്ല നമ്മൾ, നമുക്ക് വേണ്ടത്ര സ്റ്റോക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. അപ്പോൾ നമ്മളിതാ
കുക്കർ അടച്ചു. ഇനി നമുക്ക് ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യണം അല്ലേ? ചിക്കൻ വേവണം. ചിക്കൻ വേവണം. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോക്കും കിട്ടും. ഇനി എന്താ? ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ നൂഡിൽസ് നമുക്കൊരു ഹാഫ് കുക്ക് ആക്കി എടുക്കാം. ഫുൾ കുക്ക് ആക്കണ്ട, ഹാഫ് കുക്ക് ആക്കി എടുത്തിട്ട് പിന്നെ സ്റ്റോക്കിൽ കിടന്ന് ബാക്കി കുക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കേ ഓക്കേ. അപ്പോൾ എന്താ വേണ്ടത്? വെള്ളം വേണം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടുപ്പത്ത് വെക്കട്ടെ. ആ ഇതിപ്പോൾ എന്ത് നൂഡിൽ എടുത്തിരിക്കണേ? ഇതിപ്പോൾ ഹക്ക നൂഡിൽസ് ആയിരിക്കും. നമുക്ക് ഏത് നൂഡിൽസ് വേണമെങ്കിലും ചെയ്യാം. ശരിക്കും മതിയോ? ശരിക്കും അവര് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടാ ചെയ്യുന്നേ. ശരി, അവിടെ തന്നെ അവരുണ്ടാക്കിയിട്ട്. ശരിക്കും ഒതന്റിക് ആയിട്ട് അങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് തൽക്കാലം നമ്മുടെ സൗകര്യത്തിന് ഹക്ക നൂഡിൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് വേവിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം. കുക്കറിന്റെ ഉള്ളിൽ നിന്നാ തോന്നുന്നുണ്ടല്ലേ ആ ഒരു മണം വരുന്നത്. മറ്റേ വെളുത്തുള്ളിയും ആ ഒരു മുളകിന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സ്റ്റിക്കി ആവാതിരിക്കാം. സ്റ്റിക്കി ആവാതിരിക്കാം. ശരി, ഈ ഒരു പരുവത്തിൽ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. അപ്പോൾ ഹക്ക നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇതാ ഈ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഹാഫ് കുക്ക് ആവണം. പിന്നെ ബാക്കി നമ്മുടെ സൂപ്പിൽ കിടന്ന് വെന്തോളുന്നാ പറഞ്ഞത്. അതെ, ഇതാ നമ്മുടെ നൂഡിൽ വേവാണ്. ആണോ? ഇനി വെള്ളം വേണോ? കുറച്ചുകൂടെ. അത് മുകളിൽ കിടക്കണം അല്ലേ? വെള്ളം മുകളിൽ കിടക്കണം. ഇനി അത് വെന്ത് വരട്ടെ. വെന്ത് വരട്ടെ. അപ്പോൾ നൂഡിൽ വെന്ത് വരണം, ചിക്കൻ്റെ 3 വിസിൽ വരണം. അപ്പോൾ ഏകദേശം രണ്ടും ഒരുവിധം കുക്കായി കിട്ടും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ? വിസില് 3 എണ്ണം വന്നു. ഓഫ് ചെയ്തു അല്ലേ? ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് നിർത്തിക്കൂടെ? ഡ്രെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു അര വേവായി. ഓക്കെ, ഇതിനി എടുത്തിട്ട് ഡ്രെയിൻ ചെയ്യാം ഇതിലേക്ക്. ഒഴിക്കട്ടെ. അതുമായി ഇന്ന് നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കാം. നമുക്കറിയുന്ന ചിക്കൻ എടുത്ത് മാറ്റി വെക്കാം. ആദ്യം ചിക്കൻ പീസ്. ശരി ശരി. ഈ ഒരു വേവ് ആണല്ലേ? അതെ. സ്റ്റോക്ക് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ സോർട്ട് ചെയ്ത് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ ഉണ്ട്, ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഉണ്ട്. എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു മിക്സിംഗ് പ്രോസസ് ആണ് അല്ലേ? കത്തിക്കട്ടെ ഞാൻ. അപ്പോൾ വെജിറ്റബിൾസ് അത്യാവശ്യം ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ മാക്സിമം എവിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, കാബേജ് ഉണ്ട്, ക്യാപ്സിക്കം, ബ്രൊക്കോളി, ആൻഡ് അതിനായിരുന്നു സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ ഇത്രയും സാധനങ്ങൾ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. സ്വീറ്റ് കോൺ ഒക്കെ ഇതിൽ ആഡ് ചെയ്യാവോ? സ്വീറ്റ് കോൺ ചെയ്യാം. പിന്നെ ശരിക്കും നമ്മുടെ പാലക് സ്പിനാച്ച് ഉണ്ട്, അത് പാലക് ചീര, അത് യൂസ് ചെയ്യാം. പക്ഷെ അവസാനം ചേർത്താൽ മതിയാവും അല്ലേ? മതിയാവും. പിന്നെ ഈ ചൈനീസ് കാബേജ് എന്ന് പറഞ്ഞ വേറൊരു ലീഫ്, വയലറ്റ് കളറിലല്ല, വയലറ്റ് അല്ല, ഗ്രീൻ കളർ, ഒരു കുറച്ചും കൂടി എല്ലാം മാതിരി അത് യൂസ് ചെയ്യാം. അത് അവിടെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആദ്യം ഇടുന്നത് ഈ പേസ്റ്റ് ആണ്, ചില്ലി ഗാർലിക് പേസ്റ്റ്. അത് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ശരിക്കും അവിടെ ഡിഷ് ഭയങ്കര സ്പൈസി ആണ്. നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ഇടാം. അവിടെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളാണല്ലോ, അപ്പോൾ അവർ ഭയങ്കര സ്പൈസി ആയിട്ട് ആക്ച്വലി ഉണ്ടാക്കുന്നത്. ഒരു 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ചില്ലി ഗാർലിക് പേസ്റ്റിൽ എന്തൊക്കെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വറ്റൽ മുളക് വെള്ളത്തിൽ വേവിച്ചെടുത്ത് അതും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് അതും കൂടി ചേർത്ത് രണ്ടും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ് നമ്മുടെ മസാല.
ആദ്യം ചിക്കനിൽ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മള് സോൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചേർക്കുന്നുണ്ട്. ഒന്ന് സോൾട്ടായി വരുമ്പോൾ അതിന്റെ ഒരു പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, പിന്നെ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ കുറച്ച് ഇടാം, ഒരു ഉള്ളി സവാള ഇടുന്നില്ലല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. ഓക്കെ, പിന്നെ ബ്രോക്കലി, ക്യാപ്സിക്കം നമുക്ക് ഒന്ന് വഴണ്ട് വരുമ്പം പിന്നീട് ചേർക്കാം. ഓക്കെ, അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സൂപ്പിന് നമുക്കറിയാലോ എങ്ങനെയായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. സൈഡ് ചെരിച്ചിട്ടാണ് ബീൻസ് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ നൂഡിൽസ് അറിയുമ്പോൾ വളരെ തിന്നായിട്ടല്ലേ അരിയണം, അങ്ങനെ അറിയണ്ട. ക്യാരറ്റ് ഒക്കെ കണ്ടോ, കുറച്ചും കൂടെ കട്ടിയിൽ അരിഞ്ഞാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അതുപോലെ അത്രയും റോ ആയിട്ടല്ല കിടക്കുക, കുറച്ച് കുക്കായിട്ടാണ് ഉണ്ടാകുക. നീളത്തിലരിഞ്ഞ ക്യാരറ്റും പിന്നെ നമ്മളെ ക്യാബേജ് ആണെങ്കിലും നീളത്തിലരിഞ്ഞ് ഓരോ ലെയർ മാറ്റിയിട്ടുള്ളതാണ്. അതെ, ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുക്കാവണം. അല്ല, കുക്കാവണം. ശരി, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതും പതിവാണോ വീട്ടിലുണ്ടാക്കുവോ? ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതാണോ? ആ ശരി. അപ്പോ വെജിറ്റബിൾസും ചിക്കനും എല്ലാം ഉള്ളതുകൊണ്ട് നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മീലാണ്. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സെറ്റ് ഓഫ് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ആയതിനു ശേഷമാണ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ ഒരു മസാലയുടെ മണമാണ് കേട്ടോ ഇതിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. നല്ല വെളുത്തുള്ളി, നല്ലവണ്ണം ആ ഒരു മുളകിന്റെ ഒക്കെ ഒരു ഫ്ലേവർ നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു മണമാണ്. അപ്പോ നന്നായിട്ട് വഴണ്ടു, ഇനി എന്താ പരിപാടി? നമുക്ക് ചിക്കൻ ഒന്ന് കട്ട് ചെയ്യാം. ശരി ശരി, അപ്പൊ ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ അല്ലേ? ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. ചിക്കൻ പീസസ് ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി മാറ്റുന്നുണ്ട്. ഇനി അത് ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കുമോ? അതെ, നമ്മുടെ ചിക്കൻ പീസസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്, കാരണം നമുക്ക് സ്റ്റോക്ക് കുറച്ച് കൂടുതൽ വേണം. കാരണം അതിലാണ് നമ്മുടെ എല്ലാം കിടന്ന് വേവുന്നതും, ആ സ്റ്റോക്കാണ് നമ്മൾ സൂപ്പായിട്ട് എടുത്ത് കുടിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് സോസസ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, സോയാ സോസ്, കുറച്ച് സോയാ സോസ് മതി. ഒരു ഒരു സ്പൂൺ സോയാ സോസ് ഇട്ടോ. ഓക്കെ, ഒരു രണ്ട് മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ്, സോസേ അവർ ശരിക്കും ഉപയോഗിക്കുള്ളൂ. അതെ ആണല്ലേ, ഇത്ര സോസേ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനി നമ്മുടെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ്റെ. ഇത് കംപ്ലീറ്റ് ഒഴിക്കണോ ഈ ബൗളിൽ മൊത്തം? ആ, ബൗളിൽ മൊത്തം സ്റ്റോക്ക് ഒഴിക്കട്ടെ. ഒരു ക്ലിയർ സൂപ്പാണ് അപ്പോൾ. അതെ അതെ, ഇനി നന്നായിട്ട് തിളക്കണം. കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ചും കൂടെ ഈ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് കുറവുണ്ടോ? ആ, അപ്പോൾ ഇത് നന്നായിട്ട് ഇനി തിളക്കട്ടെ. അപ്പോൾ അറിയാലോ അതിലെല്ലാ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ചിക്കനിലും വെജിറ്റബിൾസിലും ഒക്കെ പിടിക്കണം. ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങണം. ഒന്ന് തിളക്കട്ടെ, തിളച്ചൊന്ന് കുക്കാവട്ടെ, എന്നിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ, കോഴിമുട്ട ഇതൊക്കെ ചേർക്കാനായിട്ട്. വെയിറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ
ടിബറ്റിയൻ സൂപ്പ് ആയിട്ടുള്ള തുപ്പ ഇവിടെ കാര്യമായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. ഒരു കാൽ ടൂ ടീസ്പൂൺ പഞ്ചസാര. അതിനുശേഷം നമുക്ക് അതിലേക്ക് മുട്ടയുടെ വെള്ള, ഒരു മുട്ടയുടെ വെള്ളയാണ്. അതിങ്ങനെ ഒന്നിച്ച് ചേർക്കരുത്, ഇങ്ങനെ കിടക്കും. നല്ല തിളക്കുമ്പോൾ വേണം നമ്മൾ ഒഴിക്കാൻ. നന്നായിട്ട് തിളക്കുമ്പോൾ വേണം നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. പാവൻ നൂഡിൽ എപ്പോൾ വെന്തിരിക്കുന്നതാ. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള മുക്കാൽ ഒരു പകുതി വേവാക്കിയിട്ടുള്ള നൂഡിലാണ് ഹക്ക നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഈ നൂഡിൽസ് ഫുൾ കുക്കായി വരണം. ശരി. അപ്പോൾ ഇത് ഇങ്ങനെ എത്ര നേരം വെക്കണം അടച്ചിട്ട്? ഒരു 3 മിനിറ്റ്. രണ്ട് 3 മിനിറ്റ്. ഓക്കെ. ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു ഫ്ലെയിമിലല്ല, ഒരു നോർമൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അടച്ച് വെച്ച് കുക്കാവണം. അപ്പോഴാണ് ആ നൂഡിൽ നിന്ന് ബാക്കി വേവ് ആവുള്ളൂ, ആ ഫുൾ ഫ്ലേവർ ഇറങ്ങുള്ളൂ അല്ലേ. ശരി, ഒന്ന് കുക്കായി വരട്ടെ, വെയിറ്റ് ചെയ്യാം. തുപ്പ് റെഡിയായോ? 2-3 മിനിറ്റ് ആയില്ലേ? തുറക്കട്ടെ. ഇതാണ് പരുവം. നൂഡിൽസ് ഫുൾ കുക്ക്ഡ് ആയിട്ടുണ്ട്, വാട്ടറി ആയിട്ടുള്ള സൂപ്പാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോ അത്യാവശ്യം ഒരു 3-4 പേർക്ക് കഴിക്കാൻ. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ. നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ചിക്കൻ തുപ്പ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം വറ്റൽ മുളക് വെള്ളത്തിൽ നന്നായി പുഴുങ്ങിയെടുക്കുക. ഈ വറ്റൽ മുളകും വെളുത്തുള്ളിയും അരച്ചെടുക്കുക. ഇത് ചിക്കനിൽ പുരട്ടി മാരിനേറ്റ് ചെയ്യുക. ഇനി കുക്കറിലേക്ക് ഈ ചിക്കൻ മാറ്റി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ പീസസ് ഇതിൽ നിന്നെടുത്ത് സ്റ്റോക്ക് വേറെ മാറ്റിവെക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് നേരത്തെ അരച്ച ചില്ലി ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, സ്പ്രിംഗ് ഓണിയൻ, ബ്രക്കോളി, ഉപ്പ് ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും ചെറുതായി കട്ട് ചെയ്ത ചിക്കൻ പീസസും കൂടി ചേർത്ത് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഈ കൂട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. തിളച്ച ശേഷം കുറച്ച് പഞ്ചസാര, മുട്ടയുടെ വെള്ള ഇത്രയും ചേർത്ത് യോജിപ്പിക്കുക. ഇനി പകുതി വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടി ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. ഇതിലേക്ക് ചതച്ച വറ്റൽ മുളകും സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് ഗാർണിഷ് ചെയ്താൽ തുപ്പ റെഡി. ചൂടൊക്കെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് കഴിക്കട്ടെ. പിന്നെ സൂപ്പ് ഉണ്ടല്ലോ, ഒരിക്കലും തീരെ ചൂട് കളഞ്ഞ് കഴിക്കുന്നത് നന്നല്ല അല്ലേ. ഒരു ഇളം ചൂട് എന്താണെങ്കിലും വേണം. ഓ, ആ സൂപ്പിന്റെ വാട്ടർ ഭയങ്കര ടേസ്റ്റാണ്. എരു പാകത്തിനാട്ടോ, എരു ഉണ്ട്, വേണമെങ്കിൽ ഒന്നുകൂടി കൂട്ടാം. പ്രത്യേകിച്ച് തണുപ്പൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് സൂപ്പൊക്കെ നല്ല രസമല്ലേ കുടിക്കാൻ. വേണമെങ്കിൽ ഒന്നുകൂടി നല്ല തരുമ്പോ നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാം. ഇത് അരികത്ത് ഉണ്ടാവും ഒരു ചെറിയ പാത്രത്തിൽ, അപ്പൊ നമുക്ക് എരിവ് വീണ്ടും വേണമെങ്കിൽ ഇട്ട് കഴിക്കാം. ആ ചിക്കനിലാണെങ്കിൽ നമ്മുടെ മസാലയുടെ ഇപ്പോഴും സംഭവം നമ്മൾ ഇതിൽ കിടന്ന് വെന്തു പോയിട്ടില്ല, അതിൻ്റെ ഉള്ളിലത്തെ മസാലയൊക്കെ അതിന് മുകളിൽ പിടിച്ചിട്ടിരിക്കുന്നുണ്ട് ആ ഒരു എരിവൊക്കെ. ആൻഡ് നൂഡിലൊക്കെ നന്നായിട്ട് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം, വെജിറ്റബിൾസിലൊക്കെ ആ ടേസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. വെളുത്തുള്ളിയുടെയും വെറും നമ്മുടെ വറ്റൽമുളകിൻ്റെയും ഫ്ലേവർ ഇത്രയും വലിയൊരു മാജിക്ക് കാണിക്കുന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിഷ് കണ്ടപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല. സത്യമായിട്ടും നല്ല ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസി ആയിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ചാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ ഹെവി മീലാണ്, ഡിന്നറിനൊക്കെ പക്ക. വേറെ ഒന്നും ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് നമ്മൾ ഓഫീസിൽ നിന്നൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ അയ്യോ ഇനിയിപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണ്ടേ, കറി കാര്യങ്ങൾ, അതൊന്നും വേണം ഒറ്റടിക്ക് ഒറ്റടിക്ക് ഉണ്ടാക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. നേരത്തെ കൂട്ടി വെച്ചാൽ പക്ക സൂപ്പിൽ, അല്ലെങ്കിൽ സൂപ്പ് ലവർ ആണെങ്കിലാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത്. ഭയങ്കര പെർഫെക്റ്റ് സൂപ്പാണ് ഒരു മീലായതുകൊണ്ട് തന്നെ. സോ അടിപൊളിയാക്കി തകർത്തു, താങ്ക് യു സോ മച്ച്. എവലിൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി, എവലിൻ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്, നല്ല കൈപുണ്യാണ്. അത് നമുക്ക് അങ്ങോട്ട് പകർത്തിയെടുക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി ഡിഷ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. പിന്നല്ലേ ഓക്കെ. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട, നല്ലൊരു ഡിഷാണ്.
ഇതുപോലെ നല്ലൊരു ഡിഷൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ ഭയങ്കര പഠിച്ച് റെഡിയായി വരുന്ന സമയത്ത് ഫോൺ ചെയ്യുക, എന്നിട്ട് വരിക. അതായത് ഇവിടെ വന്നിട്ട് നമുക്കൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നല്ലൊരു എപ്പിസോഡായിരുന്നു ആസ് യൂഷ്വൽ. അപ്പോൾ ഇതെന്താണെങ്കിലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ നല്ല ഡിഷുമായിട്ട് വീണ്ടും തിരിച്ചു വരും. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമുക്ക് ഒന്നിച്ചൊരു ബൈ പറയാം. ഓക്കെ, ബൈ.